കുന്നമംഗലം മണ്ഡലത്തിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് കളിസ്ഥലങ്ങൾ നിർമ്മിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് പ്രവൃത്തികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവൃത്തി ഉദ്ഘാടനം പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് കളിസ്ഥലങ്ങൾ നിർമ്മിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങളാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം, നായർകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കളിസ്ഥല നവീകരണം എന്നീ പദ്ധതികൾക്കാണ് തുടക്കമായത്. എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാവൂരിൽ 60 ലക്ഷം രൂപയും നായർകുഴി സ്കൂളിൽ 50 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. ആദ്യത്തെ നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലായിരുന്നു. രണ്ടിലും ഇരിക്കാവുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നടന്നു വന്നിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്താൻ ശ്രമിച്ചത് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടാവുക എന്നുള്ളതാണ് ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കുന്നത്. രണ്ടാമതൊരു വിഷയം ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ലഭ്യമാക്കുക എന്നതാണ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപ ചെലവിൽ ഗ്രൗണ്ട് നവീകരിച്ചിട്ടുണ്ട്. ഇരിങ്ങല്ലൂർ പെരിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്ന കളിസ്ഥല നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നേരത്തെ എം എൽ എ നിർവഹിച്ചിരുന്നു. മാവൂർ നായർകുഴി സ്കൂളുകളിൽ നടന്ന പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓളിക്കൽ ഗഫൂർ, വാസന്തി വിജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ നാസർ എസ്റ്റേറ്റ് മുക്ക്, സുധാ കമ്പളത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീമ മാണ്ടിക്കാവിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.